പാസ് ചെയ്തു. ബാച്ചിലേഴ്സിന് ഇവിടെ ഒരു ഫ്ലാറ്റ് ഇടാന്ന് പറഞ്ഞ വലിയ പാടാ പോയി. ഇത് പിന്നെ ഒരു ചിന്ന ഉടായ്പെല്ലാം ഒപ്പിച്ചെടുത്താ. ഞാനും ഇവളും ഹസ്ബൻഡും വൈഫാണെന്ന് ഹൗസ് ഓണറോട് ഒരു കാച്ചും കാച്ചി സംഗതി ക്ലീൻ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇഷ്ടപ്പെട്ടില്ല. സേതു കഴിക്കോ? ഇടയ്ക്ക് ആ അപ്പൊ നമുക്കൊന്ന് വൈകിട്ട് ഒന്ന് മജയാക്കണം. രണ്ടെണ്ണം വിട്ടതാ ഇവിടെ ഒന്ന് ഇങ്ങനെ നിൽക്കണം. ഈ കൊച്ചിയുടെ മണവും ഗുണവും ഒക്കെ കിട്ടും ഇവിടെ നോക്കിയാ. ഇവരെ മൈസർ സംസാരിക്കാൻ ഭയങ്കര പിശുക്കാണല്ലേ. പക്ഷേ ഞാൻ അങ്ങനെയല്ല, വായി തോന്നി എല്ലാം പറയും. തൻ്റെ ക്യാരക്ടർ ഞാൻ മാറ്റും. കുറച്ചു കാലം നമ്മൾ ഒരുമിച്ചുണ്ടല്ലോ, നമ്മൾ ശരിയാക്കടോ. ഇത് പൊളിച്ചു ഇതൊരു കിടിലേക്ക് ക്യാപ്ഷൻ ഇടണം. മിനിമം 1000 ലൈക്സ് എങ്കിലും മേടിച്ചെടുക്കണം, അല്ലേ കബൂറോ ഔട്ടാ. ഇത് തന്നെയാ നീ കഴിഞ്ഞ ഡബിന് പറഞ്ഞത്, എന്നിട്ട് കിട്ടിയതോ വേറെ 39 ലൈക്ക്. അതിന്റെ പെർഫോമൻസ് മോശം കാരണം വന്ന് കേറിയില്ലല്ലോ, അപ്പോഴത്തേക്കും തുടങ്ങിയ വെറുപ്പിക്കല്ലേ. അതെങ്ങനെയാ ഓസിന് വൈഫൈ അടിക്കാൻ വേണ്ടിട്ടല്ലേ ഇത് ഇങ്ങോട്ട് വന്നത് തന്നെ. ഒന്ന് പോടാ അവിടുന്ന്. സൈലൻസ്. ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോ എന്നെ ഇറിറ്റേറ്റ് ചെയ്തിരുന്ന പല തവണ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ പറഞ്ഞു വരുമ്പോ ഇയാള് വലിയ ക്രിയേറ്റിവിറ്റി മൂത്ത ആളും നമ്മളൊക്കെ വണ്ടന്മാരും. ഓ സമ്മതിച്ചു, ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോ അളിയാ. ഡലബാനെ നീ ഡിസൈൻ ഫൈനലൈസ് ചെയ്തോ, നെറ്റ് ഷോ ആ. ഞങ്ങൾക്ക് നെറ്റ് ഉണ്ടല്ലോ. എന്നാ അടിച്ച് അടിച്ചിട്ട് തരാം. നിങ്ങൾ ഇരുന്നല്ലോ, നീ ഒന്ന് ഇവിടെ ഇരുന്നേ, ഇരിക്ക്. നീ ഇത് ഫൈനലൈസ് ചെയ്തിട്ട് പോയാ മതി. സേതു ഇത് നമ്മുടെ ഓഫീസ്. ഈ ബാംഗ്ലൂരൊക്കെ മച്ചാൻ പൊളിയായിരിക്കുമല്ലേ, നൈറ്റ് ലൈഫും പബ്ബും ബാറും. ഞാൻ ഇടക്കൊക്കെ അവിടെ വരാറുണ്ട്. ബാംഗ്ലൂർ വരാറുണ്ടോ? എവിടെ? പെട്ടെന്ന് ചോദിച്ചപ്പോ സ്ഥലം അങ്ങോട്ട് കിട്ടാനല്ല. യോ അവിടെ ഒരു മരമുണ്ട്, ലാൽബാഗ്. അത് തന്നെ, തനിക്ക് ലാൽബാഗിൽ മൊത്തം കണക്ഷൻ ആണ്. ഇനി ഇതിലൊരു ഫീമെയിൽ ഹമ്മിംഗ് കൂടി വരും, അപ്പൊ കുറച്ചും കൂടി ഫീൽ ആവും. ബെറ്റർ ദാൻ ബിഫോർ. വിഷ്വൽസ് ഫുൾ ഒരു 48 ഫ്രെയിംസ് കൊടുത്താ നന്നായിരിക്കും. ഓക്കെ സേതു, അവന് അധികം ചെവി കൊടുക്കണ്ട. ലബാനെ വാ, ഷോ മീ ഡിസൈൻസ്. പിള്ളേർക്ക് ഡിസൈൻ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ലബാനെ, ഈ ബ്രൗണ് ഡെപ്ത് കുറച്ചുകൂടെ കൂട്ടണം, എന്നിട്ട് ഫൈനൽ ചെയ്തിട്ട് നിന്റെ മേലേക്ക് ഇടണം. ഓക്കെ ഇടാം. അജറി ഡാ, നീ അച്ഛ ഫോട്ടോസ് ഞാൻ കണ്ടു. അതിപ്പോ ഈ ശ്രേയും ടീനെയും ആശയം മരക്കത്തിനല്ലേ, അവനെ രണ്ടുപേര് കൊള്ളാം. പക്ഷേ അവർ നമ്മുടെ ആഡിന് ആപ്റ്റല്ല. ഏ അതൊന്നും ശരിയാവില്ല, നീ നാളത്തേക്ക് എന്തായാലും എനിക്ക് ഫൈനൽ ലിസ്റ്റ്. ഓക്കെ ശരി. അന്ന നീ എത്രയും പെട്ടെന്ന് ഒരു ഓഡിഷൻ അറേഞ്ച് ചെയ്. അജറി ഏ അതൊന്നും ശരിയാവില്ല, എടാ ഈ ബോംബെ മോളസിനെ കണ്ടാലേ ഓഞ്ഞൊരുക്ക. പിന്നെ മേക്കാനും ഭയങ്കര പാടാ. നീ അത് വിട്ടുപിടി. എടാ ഓഡിഷനൊക്കെ നടത്തി വെറുതെ സമയം കളഞ്ഞു വെച്ചു. എടാ ക്ലയന്റിന് ആപ്റ്റ് ഒറ്റ മോഡൽ വന്നില്ല. ട്രൈ നാളെ വിളിക്കാം. അവർക്ക് സമ്മതിക്കാതെ സാർ നിവൃത്തിയില്ലല്ലോ. ഞാനൊരാള് സജസ്റ്റ് ചെയ്തേ അല്ല, റാം പെർഫോമൻസ് ആയിരിക്കും. അവളെ മോഡലൊന്നുമല്ല, പക്ഷേ നീ പറഞ്ഞ ഫീച്ചേഴ്സ് വെച്ച് അവൾ ഈ ആപ്പിന് ആപ്റ്റ് ആയിരിക്കും. നീ വളച്ചെടുത്ത കാര്യം പറ. നന്ദിത, ഷീസ് മൈ നേബർ ഇൻ ബാംഗ്ലൂർ. എടാ ഇതൊക്കെ നീ അവളെ അറിയാതെ എടുത്ത ഫോട്ടോസാണ്.
റഹ്മിങ്ങിനൊക്കെ ഒരു പന്തിയാണ്. ആളെങ്ങനെയുണ്ട്? എന്തായാലും നിന്റെ സെലക്ഷൻ അല്ലേ, മോശം വരില്ല. നീ അവളോട് വരാൻ പറ. നമുക്കത് ഫിക്സ് ചെയ്യാം. എനിക്ക് കുറച്ച് സമയം താ, ഞാൻ അവളോട് പറഞ്ഞു ഒന്ന് കൺവിൻസ് ചെയ്യാം. അതൊന്നും എനിക്കറിയില്ല. ഞാൻ നാളെ ഡേറ്റ് ഫിക്സ് ചെയ്യും. ഷീൽ പെർഫോമിനാറായിട്ട്.